ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു രാവിലെ കോട്ടയത്ത് ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചന്റെ നൂറ്റി ചരമവാർഷിക പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും യുവാക്കൾ സ്പോർട്സിൽ വിശ്വാസം അർപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് കുട്ടികളുടെ വാക്സിനേഷൻ ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾക്ക് വാക്സിൻ നൽകും നാൽപ്പത്തിയഞ്ച് പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ജോനസ്ബർഗിൽ ആരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മത്സരം സമനിലയിൽ വാർത്തകൾ വിശദമായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു രാവിലെ പത്തിന് കോട്ടയം മാന്നാനം സെന്റ് എഫ്രൈം ഹയർ സെക്കൻഡറി സ്കൂളിൽ സി എം ഐ സന്യാസ സഭാ സ്ഥാപകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവും കവിയുമായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ നൂറ്റി അൻപതാം ചരമവാർഷിക പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മന്ത്രി വി എൻ വാസവൻ തോമസ് ചാഴികാടൻ എം പി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും തിരികെ കൊച്ചിയിലെത്തുന്ന ഉപരാഷ്ട്രപതിക്ക് എറണാകുളം സർക്കിറ്റ് ഹൌസിൽ നടക്കുന്ന ചടങ്ങിൽ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എക്സ്പെരിമെന്റ്സ് ഓഫ് എ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം സമ്മാനിക്കും തുടർന്ന് ഐസിഐ ഭവന്റെ തറക്കല്ലിട ചടങ്ങിൽ അദ്ദേഹം നാലു ദിവസത്തെ കേരള ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി വൈകീട്ട് നാഗ്പൂരിലേക്ക് പോകും രാജ്യത്തെ യുവാക്കൾ സ്പോർട്സിൽ വിശ്വാസം അർപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സ്പോർട്സ് ജോലിയായി തെരഞ്ഞെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്പോർട്സിനെ ഗവൺമെന്റ് തൊഴിലുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിലെ മിററ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് സർവകലാശാലയ്ക്ക് തറക്കല്ലിട്ട ശേഷം പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി യുവാക്കൾ രാജ്യത്തിന്റെ ആണിക്കല്ലും പുതിയ ഇന്ത്യയുടെ നായകരുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യുവാക്കൾ പോകുന്നിടങ്ങളിലെല്ലാം ഇന്ത്യയും സഞ്ചരിക്കുന്നുണ്ടെന്നും ലോകം ഇന്ത്യയെ പിന്തുടരാൻ പോവുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സ്പോർട്സിന് മുൻഗണന നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു രാജ്യത്ത് പതിനഞ്ചിനും ഇടയിൽ പ്രായക്കാരായ കുട്ടികളുടെ വാക്സിനേഷൻ ഇന്ന് ആരംഭിക്കും അഞ്ഞൂറ്റൊന്ന് കുട്ടികൾ ഇന്നലെ രാത്രി വരെ കോവിൻ പോർട്ടലിൽ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു ഈ മാസം സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരം കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണ സഹകരണം ഇതിന് വിവരങ്ങൾ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ വാക്സിനേഷൻ കേന്ദ്രം പെട്ടെന്ന് തിരിച്ചറിയാൻ പിങ്ക് നിറത്തിൽ ബോർഡുണ്ടാകും മുതിർന്നവരുടേത് നീല നിറമാണ് അലർജിയോ മറ്റ് അസുഖങ്ങളോ ഉണ്ടെങ്കിൽ വാക്സിൻ സ്വീകരിക്കുന്നതിന് മുമ്പ് അറിയിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഒമിക്രോൺ സാഹചര്യത്തിൽ കുട്ടികൾക്ക് വാക്സിൻ എടുത്തെന്ന് എല്ലാവരും ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു കോവിഡ് വന്ന കുട്ടികൾക്ക് മൂന്ന് മാസം കഴിഞ്ഞ വാക്സിൻ എടുത്താൽ മതിയാകും ഭക്ഷണം കഴിച്ച ശേഷമാണ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ എത്തേണ്ടത് കാർഡോ സ്കൂൾ തിരിച്ചറിൽ കാർഡോ കയ്യിൽ കരുതിയിരിക്കണം രജിസ്റ്റർ ചെയ്ത സമയത്തെ ഫോൺ നമ്പറും കരുതണം വോയിസ് സംസ്ഥാനത്ത് വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ശതമാനം പേർക്ക് ഒന്നാം ഡോസും ശതമാനം പേർക്ക് രണ്ടാം ഡോസും നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു കോടി ലക്ഷത്തി പേർ ഡോസും സ്വീകരിച്ചു രാജ്യത്തെ കോവിഡ് സ്ഥിതിയും വാക്സിനേഷൻ പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അവലോകനം ഒമിക്രോൺ രോഗബാധ വർദ്ധിക്കുകയും കുട്ടികളുടെ വാക്സിനേഷൻ പരിപാടി ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഡോക്ടർ മാണ്ഡവ്യ സ്ഥിതി അവലോകനം ഉണ്ടായിരുന്നതിനേക്കാൾ മൂന്ന് മുതൽ നാല് വരെ കോവിഡ് കേസുകൾ വർധിക്കുകയാണെന്ന് ഡോക്ടർ മാണ്ഡവ്യ പറഞ്ഞു ഒമിക്രോൺ വകഭേദം അതിവേഗം വ്യാപിക്കുകയാണ് വൻതോതിൽ രോഗം വ്യാപിക്കുന്നത് ആരോഗ്യമേഖലയെ അവതാളത്തിലാക്കുമെന്നും ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് ഇന്നലെ കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു എറണാകുളത്ത് പതിനാറും തിരുവനന്തപുരത്ത് ഒൻപതും തൃശൂരിൽ ആറും പത്തനംതിട്ടയിൽ അഞ്ചും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ മൂന്ന് വീതവും മലപ്പുറത്ത് രണ്ടും വയനാട്ടിൽ ഒരാൾക്കുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതിൽ പേർ ഹൈറിസ്ക് രാജ്ഞ രാജ്യങ്ങളിൽ നിന്നും പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ മൂന്നു പേർക്കും തൃശൂരിൽ ഒരാൾക്കും സമ്പർക്കത്തിലൂടെയാണ് ഒമിക്രോൺ സംസ്ഥാനത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം ഇതിൽ പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് എല്ലാവരും അതീവ ജാഗ്രത തുടരണമെന്ന് വീണ ജോർജ് പറഞ്ഞു ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്ന കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതിനാൽ ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണം ഒരു തരത്തിലും സാമൂഹിക ഇടപെടലുകളും പാടില്ലെന്നും പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ പൊതുചടങ്ങിൽ പങ്കെടുക്കുകയോ ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു പൊതുസ്ഥലങ്ങളിൽ എല്ലാവരും എൻ നയന്റി ഫൈവ് മാസ്ക് ധരിക്കണം മാസ്ക് താഴ്ത്തി സംസാരിക്കരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു വയനാട്ടിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച യുവതിയുമായി സമ്പർക്കമുണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇന്നലെ രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പേർ രോഗമുക്തരായി എല്ലാ ജില്ലകളിലും അഞ്ഞൂറിൽ താഴെയാണ് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പന്ത്രണ്ട് മരണങ്ങളും നേരത്തെ സ്ഥിരീകരിക്കാതിരുന്ന അറുപത്തി ആറ് മരങ്ങളും ഉൾപ്പെടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം സംസ്ഥാനത്ത് പുതുവത്സരത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരുന്ന രാത്രി നിയന്ത്രണം അവസാനിച്ചു വ്യാഴാഴ്ച മുതലാണ് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ജോനസ്ബർഗിൽ ആരംഭിക്കും ഉച്ചയ്ക്ക് മത്സരം ആദ്യ ടെസ്റ്റ് വിജയിച്ച ഇന്ത്യ പരമ്പരയിൽ ഒന്നും പൂജ്യത്തിന് മുന്നിലാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് പരമ്പര വിജയം ലക്ഷ്യമിട്ടാണ് വാണ്ടറസ് ഗ്രൌണ്ടിൽ ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നത് ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഗോവയിലെ വാസ്കോയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി രണ്ട് ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ കുരുങ്ങിയത് രണ്ടാം മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി ജംഷഡ്പൂർ എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു യ്ക്ക് ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സിയുമായി ഏറ്റുമുട്ടും സന്തോഷ് ട്രോഫി ദേശീയ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ അടുത്ത മാസം ഇരുപത് മുതൽ മാർച്ച് ആറ് വരെ മലപ്പുറത്ത് മഞ്ചേരി പയ്യനാട് കോട്ടപ്പടി സ്റ്റേഡിയങ്ങളിലായി നടക്കും പത്ത് ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഫൈനൽ ഉൾപ്പെടെ മത്സരങ്ങളുണ്ടാകും പങ്കെടുക്കുന്ന ടീമുകൾക്ക് പരിശീലനത്തിന് ജില്ലയിലെ വിവിധ സ്റ്റേഡിയങ്ങൾ ഒരുക്കാൻ മലപ്പുറത്ത് ചേർന്ന സംഘാടക സമിതി യോഗം തീരുമാനിച്ചു തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്കും വിദേശത്തു നിന്നും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചുവരുന്നവർക്കും മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് നൽകി പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഗവൺമെന്റ് അവസരമൊരുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലോൺ മേള താനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റ് സാമൂഹ്യ നീതി വകുപ്പും സംസ്ഥാന വികലാഗക്ഷേമ കോർപ്പറേഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന ശുഭയാത്ര പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കി ചെറുതോണിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് അവർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളെ പരിസര ശുചീകരണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിച്ച കളക്ടേഴ്സ് സ്കൂൾ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പയമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു സിപിഐഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി കുമളിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേരും വഖഫ് നിയമനങ്ങൾ പിഎസ്സിക്ക് വിട്ടതിനെതിരായ രണ്ടാംഘട്ട സമരവും തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച റിപ്പോർട്ടും യോഗത്തിൽ ചർച്ചയായേക്കും അന്തരിച്ച പി ടി തോമസ് എംഎൽഎയുടെ ചിതാഭസ്മം വൈകിട്ട് നാലിന് ഇടുക്കി ഉപ്പത്തോട് പള്ളിയിൽ പി ടിയുടെ മാതാവിന്റെ കല്ലറിയിൽ സംസ്കരിക്കും ചിതാഭസ്മ പ്രയാണം രാവിലെ ഏഴിന് പി ടി തോമസിന്റെ എറണാകുളത്തെ വസതിയിൽ നിന്ന് നിന്നാരംഭിച്ച് പതിനൊന്നിന് ഇടുക്കി ജില്ലാ അതിർത്തിയായ നേരിമംഗലത്ത് എത്തിച്ചേരും വിവിധ കേന്ദ്രങ്ങളിൽ ആദരം ആദരമർപ്പിച്ച ശേഷമായിരിക്കും പൊന്നാനിയിൽ നിന്ന് പേരുമായി മത്സ്യബന്ധനത്തിന് പോയി കാണാതായ ചെറുവള്ളം ബേപ്പൂരിൽ കണ്ടെത്തി പൊന്നാനി മരക്കടവ് സ്വദേശികളായ കളരിക്കൽ ബദറു അളിയമാക്കാനകത്ത് നാസർ ജമാൽ എന്നിവരെയാണ് ഇന്നലെ ഉച്ചയോടെ കണ്ടെത്തിയത് പേരും വള്ളത്തിൽ തൂങ്ങിക്കി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളികൾ വയർലെസ് മുഖേന ഫിഷറീസിനെയും കോസ്റ്റ് ഗാർഡിനെയും വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇവരെ ബോട്ടിൽ കയറ്റി പൊന്നാനിയിൽ എത്തിച്ചു കേരള ഗ്രാമീണ ബാങ്കിനെ പൊതുമേഖലയിൽ നിലനിർത്തണമെന്ന് കേരള ഗ്രാമീണ ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയൻ ആറാം വാർഷിക സമ്മേളനം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവൺമെന്റിന്റെ മൂലധന വിഹിതം ഗവൺമെന്റ് തന്നെ കണ്ടെത്തണമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസസിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സംഘടിപ്പിച്ച നിയുക്തി തൊഴിൽമേളയിൽ പേർക്ക് നിയമനം നൽകി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു മൂവായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ഉദ്യോഗാർത്ഥികളും അൻപത്തിയഞ്ച് ഉദ്യോഗദായകരും മേളയിൽ പങ്കെടുത്തു സംസ്ഥാന ഗവൺമെന്റ് ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിൽപ്പ് സമരം ഇരുപത്തിയേഴാം ദിവസത്തിലേക്ക് കടന്നു പ്രധാന വാർത്തകൾ വീണ്ടും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു രാവിലെ കോട്ടയത്ത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചന്റെ നൂറ്റി അൻപതാം ചരമവാർഷിക പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും യുവാക്കൾ സ്പോർട്സിൽ വിശ്വാസം അർപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് കുട്ടികളുടെ വാക്സിനേഷൻ ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾക്ക് വാക്സിൻ നൽകും പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ജോഹനസ്ബർഗിൽ ആരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മത്സരം സമനിലയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റിയാർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റെന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക